അതൊക്കെ അശ്വസിക്കാനും അതൊക്കെ സുന്നത്തു ജമാഅത്തിന്റെ വിശ്വാസത്തിനെതിരല്ലെന്ന് പറയാനും ഈ രാജ്യത്ത് ആളുണ്ടല്ലോ. ഈ സമുദായം എങ്ങനെ നന്നാകാനാണ്? ഇനിയോ മലക്കുകളെ കുറിച്ചുള്ളവരുടെ വിശ്വാസമാണ് ഈ കേൾക്കുന്നത്, ഇനിയും തീർന്നില്ല. അതാ എത്രത്തോളം കേരളത്തിൽ അതാ മഞ്ചേരിയിലും പൊന്നാനിയിലും തെരഞ്ഞെടുപ്പ് നടന്നപ്പോ ഇതാ എ പി വിഭാഗത്തിന്റെ ഒരു മുസ്ലിയാര് പച്ചയായിട്ട് എഴുതുകയാണ്, അന്ന് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ മഞ്ചേരിയിലും പൊന്നാനിയിലും തോറ്റപ്പോ അതാ ആ ആഹ്ലാദം എഴുതിയിട്ടെന്ന് പറയുന്നു. മഞ്ചേരിയിലും പൊന്നാനിയിലുമൊക്കെ ബദറിലും വഹദിലുമൊക്കെ മലക്കുകൾ ഇറങ്ങി സഹായിച്ചത് പോലെ മഞ്ചേരിയിലും പൊന്നാനിയിലുമൊക്കെ മലക്കുകൾ ഇറങ്ങിയിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടാകാം. വോട്ട് ചെയ്യുന്ന മലക്കുകളോ അരിവാൾ ചുറ്റികൾക്ക് വോട്ട് ചെയ്യുന്ന മലക്കുകൾ ഇങ്ങനെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാൻ ദുനിയാവിലേക്ക് ഭൂമിയിലേക്ക് അതാ വാനലോകത്തൊരുന്ന ഭുവനലോകത്തേക്ക് വോട്ട് ചെയ്യാൻ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുന്ന മലക്കുകളുണ്ടോ? സഹേബത്തങ്ങനെ വിശ്വസിച്ചുവോ? ഓ മുസ്ലിമേ, ഇത് ഇസ്ലാമിന്റെ വിശ്വാസമാണോ? സലഫികളെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ മുമ്പ് ഈ സമ്മേളനത്തിന്റെ ശബ്ദം ഏതെങ്കിലും പാവപ്പെട്ട മുസ്ലിം ഉമ്മയോ പെങ്ങന്മാരോ അവരുടെ വീടുകളിൽ ഇരുന്നെങ്ങാനും കേട്ടുപോയാ ഞങ്ങള് പറയുന്നിടത്ത് പിന്നെ ആളെ കിട്ടില്ലല്ലോ, യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിലേക്ക് ആളുകൾ പോവില്ലേ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ആ ശബ്ദങ്ങളെ പോലും കട്ട് ചെയ്യാൻ വേണ്ടി ഓടി നടക്കുന്ന സഹോദരാ, അള്ളാഹുവിനെ ഭയമുണ്ടോ? പടച്ചറബിന്റെ ദീനിനെ കുറിച്ച് എന്ത് വികലമായ വിശ്വാസമാണ് ഈ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? മലക്കുകളെ കുറിച്ചതാ സ്വഹേബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കൽ അനിവാര്യമല്ലേ? ഇനിയോ പ്രവാചകന്മാരെ കുറിച്ചുള്ള വിശ്വാസം എവിടെയാണ്? നബിതങ്ങളെ കുറിച്ചുള്ള വിശ്വാസത്തിൽ പോലും അതാ അബദ്ധം സംഭവിച്ചു പോയില്ലേ? മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അതാ ഒരന്യരായ ഒരു ഭർത്താവുള്ള ഒരു പെണ്ണിനോട് മനസ്സിൽ ആശ തോന്നിയെന്നും സ്നേഹം തോന്നിയെന്നും ഒരു സാധാരണക്കാരെ കുറിച്ച് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ പറ്റുമോ? അതേ അവസരത്തിൽ കുഞ്ഞാര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് അതാ ഒരന്യരായ ഒരു ഭർത്താവുള്ള ഒരു സ്ത്രീയോട് നബിതങ്ങൾക്കതാ ഇഷ്ടം തോന്നി എന്ന് എഴുതിവിടുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്ഥാനം എവിടെയാണ്? അവിടുത്തോടുള്ള ബഹുമാനം എവിടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നീ എന്ന് വിളിക്കുന്ന കമ്പനി റസൂലുള്ളാഹാണ് ബഹുമാനിക്കുന്ന കമ്പനിയാണോ? ഒരു നൂറുവട്ടം ആലോചിക്ക്. അതാ കേരളത്തിലെ എപി ഭാഗത്തിലെ കാന്തപുരത്തിന്റെ അതാ സീമന്തപുത്രൻ അബ്ദുൽ ഹക്കീം, അതാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പറയുമ്പോ നീ വഫാത്തായിട്ടില്ല, നീ എന്നിങ്ങനെ ആവർത്തിച്ച് പുന്നാര നേതാവിനെ അഭിസംബോധന ചെയ്യുമ്പോ ഓ റസൂൽ അങ്ങ് ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. മലയാളത്തിൽ അതിൽ അർത്ഥം പറഞ്ഞാൽ ഒരുപക്ഷെ നാം കോപിക്കും. നീ ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്, ഒരിക്കലും നീ മറഞ്ഞിട്ടില്ല, എന്റെ കൺമുന്നിൽ നിന്ന് മറഞ്ഞു എന്നല്ലാതെ എൻ ലോകത്തു നിന്ന് നീ വിട പറഞ്ഞിട്ടില്ല. ഓ പ്രിയപ്പെട്ട കർണാടകയിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മാനെ നോക്കിയിട്ട് നീ എന്ന് പറയുമോ? ഉപ്പാനെ നോക്കിയിട്ട് എടാ ഉപ്പാ നീ എന്ന് വിളിക്കുമോ? വാപ്പ കയറി വരുമ്പോ നീ എവിടെയായിരുന്നു ഉപ്പാ? എന്തേ നിനക്കിത്ര നേരം വൈകിയത്? നീ എനിക്ക് കുപ്പായം കൊണ്ടുവന്നോ? നീ എനിക്ക് മരുന്ന് കൊണ്ടുവന്നോ? വാപ്പയോട് ചോദിക്കുമോ? പ്രിയപ്പെട്ട മുസ്ലിമേ, മലയാളത്തിൽ ആ പ്രയോഗത്തിൽ ചോദിക്കൂല. അതെ, ഈ ഒരവസ്ഥയോളം എത്തിയിട്ട് ഇവര് പറയാണ് ഏയ് സലഫികൾ അവരുടെ പ്രസംഗം കേട്ടു പോകരുത്, അവരുടെ ശബ്ദം എവിടെയെത്തരുത്, റോട്ടിലൊന്നും കേൾക്കരുത്, അതുകൊണ്ട് വല്ല ബോക്സ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നിർത്തണം. ഇതേ കേട്ടാ പ്രശ്നമാണ്. കാരണം എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവര് ചീത്ത പറയുന്നു. ആരാ ചീത്ത പറഞ്ഞത്? നമ്മൾ ചീത്ത പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ചീത്ത പറഞ്ഞു. അവൻ എന്ന് എത്ര സ്ഥലത്ത് ഈ കമ്പനി എഴുതി വിട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പറയുമ്പോ അവൻ എന്ന പ്രയോഗം പറയാൻ പാടുണ്ടോ? പറയാൻ പാടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അതാ സ്വഹാബത്ത് താബിഈങ്ങൾ ഇവരൊക്കെ എത്ര വലിയ സ്നേഹമാണ് കാണിച്ചത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെന്ന് പറഞ്ഞാലും
അവരത് വിശ്വസിക്കാൻ തയ്യാറാണ്, ആചരിക്കാൻ തയ്യാറാണ്. ഇങ്ങനെ ഏതൊരു കാര്യങ്ങളിലും എടുത്തു നോക്കൂ, നിങ്ങൾ നോക്കൂ, അന്ത്യനാളിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ വന്നൊക്കെ തകരാറ് വന്നു. പരലോകത്തെക്കുറിച്ചുള്ള വിശ്വാസം സഹാബത്ത് വിശ്വസിച്ചതുപോലെയാണോ? അതാ ഇവിടെ നമ്മൾ എന്ത് തന്നെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും നമ്മെ രക്ഷപ്പെടുത്താൻ അവിടെ കാവൽക്കാരുണ്ടെന്ന് സഹാബത്ത് വിശ്വസിച്ചുവോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പുന്നാര മകളല്ലേ ഫാത്തിമ ബീവി? ഫാത്തിമ ഫൽദത്തു കബിദി, എന്റെ കരളിന്റെ കഷ്ടമാണ് ഫാത്തിമ. ആ ഫാത്തിമ റളിയല്ലാഹു തആലയെ വിളിച്ചുകൊണ്ട് പോലും ബാപ്പയായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മോളെ ഫാത്തിമ, നീ നിന്റെ നരക നീ നിന്റെ ശരീരത്തെ അൻഖിദി നഫ്സകി മിനന്നാർ, നരകത്തിയിൽ നിന്ന് നീ നിന്റെ ശരീരത്തെ കാത്തുകൊള്ളണം. ആ നേതാവ് മകളോടത് പറഞ്ഞുവെങ്കിൽ അതാ ഇന്ന് ചില ആളുകൾ പാടുകയാണ്. എന്താണ് പാടുന്നത്? എന്നെ പീഡിച്ചവറിയതും പേടിക്കേണ്ട, എന്നെ പീഡിച്ചോർക്കി ഞാൻ കാവൽ എന്നോവറി മുരിദി തമസ്സകി വകുൻബി അവാസിഖാ ഫഹബീക ഫിദ്ദുനിയാ വയൗമൽ ഖിയാമത്തി. എന്റെ മുരീദേ, എന്നെ മുറുകെ പിടിച്ചോ, ദുന്യാവിലും ആഖിറത്തിലും നിന്റെ കാവൽക്കാരനായി ഞാനുണ്ട്. അവിടെ ഞാനുണ്ട്. എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവറി. എന്താ നിങ്ങൾ അത്ര ഉഷാറൊന്നല്ലെങ്കിൽ ഞാൻ ഉഷാറാന്നുള്ള കെയർ ഓഫിൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുന്നു. അതെങ്ങനെയാ? എന്നിട്ട് അതിന് ഉദാഹരണം, അതിന് ഉദാഹരണം എന്താ? ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ നമുക്ക് വെറുപ്പുള്ള ഒരാൾ കയറി വന്നാലും നമ്മളൊന്നും കൊണ്ടുവല്ല. ഏയ് പുതിയാപ്പള, നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മളെ മകളുടെ ഭർത്താവ്, ഉദാഹരണം. അപ്പൊ മകളുടെ ഭർത്താവ് വീട്ടിലേക്ക് കയറി വരിക, അപ്പൊ നമുക്ക് തീരെ കണ്ടുകൂടാത്തൊരു ചങ്ങാതി കൂടെ ഉണ്ട്. മകളുടെ ഭർത്താവിന്റെ കൂടെ അല്ലേ അമ്മോശന്റെ അടുത്ത് കയറി വരുന്നത്? അപ്പൊ മനസ്സില്ലെങ്കിൽ എന്ത് ചെയ്യും? മകന് മകളുടെ ഭർത്താവിന് കസേരട്ട് കൊടുക്കുമ്പോ നമ്മ മോനേജു ഇരുന്നോണ്ടൊരു ചേറവനും കൊടുക്കും. ഇഷ്ടൊന്നുമില്ല. പിന്നെന്താ, ഏറ്റവും ഇഷ്ടപ്പെട്ട പുന്നാരം വരും, പുയാപ്പളുടെ കൂടെ വന്നതല്ലേ. പുയാപ്പളുടെ കൂടെ വന്ന ആള് എന്ന നിലയ്ക്ക് അയാൾ എങ്ങനെ പരിഗണിക്കാതിരിക്കുക? അയാൾ ഒറ്റക്ക് വന്നാ കഴിച്ചൂല. ഇതേപോലെ അതാ എന്നെ പീഡിച്ചവർ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവറി. അള്ളാന്റെ അടുത്തേക്കാണ് ചെല്ലുമ്പോ ജമ്മളാളാ, ഒന്നും ചെയ്ത് ജമ്മളാളാ, കയറിക്കോട്ടെ, കയറിക്കോ കയറിക്കോ കയറിക്കോ, ഇയാരാ ഞാൻ റിഫായി തരീക്കത്തിന്റെ ആളാ, എന്നാ പോയിക്കോ നേരെ സ്വർഗത്തിലേക്ക്. നീയാരാ കമ്പനി? ഞാൻ കാതിരി തരീക്കത്ത്. ഓ നേരെ കയറിക്കോ സ്വർഗത്തിലേക്ക്. നീയാരാ? ഞാൻ നക്ഷബന്ധി തരീക്കത്ത്. ഓ കയറിക്കോളൂ സ്വർഗത്തിലേക്ക്. നീയാരാ? ഞാൻ സുഹൃവർദി തരീക്കത്തിന്റെ ആളാ. ഞാൻ നേരെ കയറിക്കോ സ്വർഗത്തിലേക്ക്. ഇങ്ങനെ ഇങ്ങനെ ഇവരുടെ തരീക്കത്തുകളുടെ നേതാക്കന്മാര് പരിചയപ്പെടുത്തുമ്പോ അതല്ലേ അവരിൽ ചോദ്യത്തിന് വേണ്ടി മുൻകരണ കീർ വന്നപ്പോ മൻ റബ്ബുക്ക എന്ന് ചോദിക്കുന്നു. ഉത്തരെന്താ? ഉത്തരം യാ ഗൗസു യാ മഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി. ഒരുത്തനെ ചോദ്യം ചോദിക്കാമെന്നതാ, മൻ റബ്ബുക്ക എന്ന് മലക്ക് ചോദിക്കുമ്പോ ഇവന്റെ മറുപടി യാ ഗൗസു യാ മഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി. മുൻകരണ കീറിന്റെ സർവീസിനടക്കം ഇങ്ങനെ ഒരു പരിചയമല്ല. അടി അടി കൊടുക്കാൻ വേണ്ടി മിറബ് എടുത്തു, ദണ്ടെടുത്തു, ദണ്ടെടുത്ത് നോക്കുമ്പോ ദണ്ടൊരൊറ്റ തെറിക്കല, കാണാനില്ല, വടി കാണാനില്ല, വടി കാണാനില്ല. അവസാനം ഇങ്കറിനെ കീറി മലക്കുകൾ അള്ളഹാനോട് പോയിട്ട് കംപ്ലൈന്റ് പറഞ്ഞു, അള്ളാഹുവേ എന്താളെടുത്തുക്ക ജി ഞങ്ങളെ ചോദ്യം ചെയ്യാൻ പറഞ്ഞയച്ചത്? ഞങ്ങൾ അയാളോട് ചോദ്യം ചോദിച്ചപ്പോ അയാൾ ഇങ്ങനെ പറയണത്, മാത്രമല്ല അടിക്കാൻ വേണ്ടി ഞങ്ങൾ വടി ഓങ്ങിയപ്പോ വടിയാണ് കാണാതായി, എന്താന്ന് മനസ്സിലാകുന്നില്ല. അപ്പൊ അള്ള പറഞ്ഞു പോലും മലക്കുകളോട്, ഹാ അതിങ്ങൾക്ക് അറിയില്ലല്ലേ, എന്റെ കുത്തുബുകളിൽ മുഹിയുദ്ദീൻ എന്ന് പറഞ്ഞൊരു മഹാനവറുകളുണ്ട്, അദ്ദേഹത്തിന്റെ മുരീദുകളോട് നിങ്ങൾ ചോദ്യം ചോദിക്കാൻ പോകരുത്. ഏത് തരീക്കത്തിലെ മെമ്പറാ? മുഹിയുദ്ദീൻ ശൈഖിന്റെ ആളാന്ന് പറഞ്ഞാൽ പിന്നെ ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത ആളുകളുണ്ട് എന്ന അർത്ഥത്തിൽ. അതുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്തോ, തൊട്ടപ്പുറത്ത് വിശ്രമിക്കുന്നുണ്ട് ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി. അയാളെടുത്തൊക്കെ പോയിക്കോളി, മലക്കുകളൊക്കെ കൂടി മൂപ്പരെടുത്തിട്ട് പ്രതി എന്നിട്ട് പറഞ്ഞു, എന്തേ ഞങ്ങൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ആ അത് പ്രശ്നമൊന്നുമല്ല, നിങ്ങൾ ഇനി വേലാൽ ആരുടെ മുരീദാ, എന്റെ മുരീദാന്ന് പറഞ്ഞാ പിന്നെ ഒന്നും ചോദിക്കരുത്. ഉറപ്പാണോ? ഉറപ്പ്. എന്നാ അതാ വടി. മുൻകറിനെ കീറോട് എന്റെ മുരീദീനെ പേടി പേടുത്തരുതെന്ന് പറഞ്ഞോവറി. അതൊക്കെ ഉറപ്പ് വാങ്ങിക്കണം മൂപ്പര് പണ്ടേ. ഓ മുസ്ലിമേ, ഇത് സഹാബത്തിന്റെ വിശ്വാസമാണോ? ഇത് താബിഈങ്ങളുടെ വിശ്വാസമാണോ? ഇത് തബഉ താബിഈങ്ങളുടെ വിശ്വാസമാണോ?
ഈ ഒരർത്ഥത്തിലൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ച്, അവന്റെ മലക്കുകളെ സംബന്ധിച്ച്, അവന്റെ അതുപോലെ തന്നെ ഔലിയായിനെ സംബന്ധിച്ച്, അതുപോലെ തന്നെ പ്രവാചകന്മാരെ സംബന്ധിച്ച്, അന്ത്യനാളിലുള്ള വിശ്വാസത്തെ സംബന്ധിച്ച്, ഇങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് ഇസ്ലാമികമല്ലാത്ത കാര്യങ്ങൾ ജനങ്ങൾ വിശ്വസിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുമ്പോ സലഫികൾക്ക് പറയേണ്ടി വരികയാണ്, ഇതൊന്നും ഇസ്ലാമല്ല, യഥാർത്ഥ ഇസ്ലാമിലേക്ക് മടങ്ങിക്കോ. അപ്പൊ പറയും, എന്താ സലഫികളുടെ വഴുതാക്കാൻ പോകാൻ പാടില്ല എന്ന് പറയാൻ കാരണം ഇവർക്ക് ഖബർ സിയാറത്തില്ല, ഇവര് ഔലിയാക്കന്മാരെ പുച്ഛിക്കേണ് ഖബർ സിയാറത്ത് ഇവർക്കില്ല. നിങ്ങൾ നോക്കൂ, സഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ രാത്രിയിൽ വരെ സിയാറത്തിന് പോയിട്ടുണ്ട്, സംശയമില്ല. ഉറങ്ങാൻ കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റിട്ട് അതാ തൊട്ടപ്പുറത്തുള്ള ബഖീയിലേക്ക്, മദീനയിലെ പൊതു മഖ്ബറയായ ബഖീയിൽ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഖബറാളികൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. ഖബർ സിയാറത്ത് ഇസ്ലാം അനുവദിച്ച സംഗതിയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറാളികൾക്ക് വേണ്ടിയല്ലാതെ ഖബറാളികളോട് തേടിയിട്ടില്ല, ഖബറാളികളോട് തേടാനുള്ള ഒരു സിയാറത്തിന് പോയിട്ടില്ല. ഇവരോ, ഇവർ പോകുന്നൊരു സഹായം തേടാനാണ്. അയാ ഷുഹദാഉ ഇന്നാ ഖദ് ഖസദ്നാ ഇലൈക്കും ലിൽ ഇഗാസതി സായിലീനാ അഗീസൂനാ ഇദസ്തദ്ദത് അലൈനാ കറൈബു ലൈസ ഫീഹാ മൻ യഖീനാ. ഓ ഷുഹദാക്കളെ, നിങ്ങളെ കൊള്ള ഞങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങളിൽ നിന്ന് സഹായം ചോദിക്കാനാണ്. ഞങ്ങളെ നിങ്ങൾ സഹായിക്കണം. ആപത്തുകളും ബുദ്ധിമുട്ടുകളും വരുമ്പോ ആ പ്രശ്നങ്ങളിൽ ഞങ്ങളെ കാക്കാൻ, ഞങ്ങൾക്ക് കാവല് നൽകാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല. ശുഹദാക്കളെ, സഹായം തരണേ. ഇത് ചോദിക്കാൻ വേണ്ടിയുള്ളവർ സിയാറത്ത്, ഓ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ, ഇനി മംഗലാപുരത്താണെങ്കിലും ഇനി കർണാടകയിലാണെങ്കിലും സർവജാറത്തിലേക്കും മഖാമുകളിലേക്കും ദർഗകളിലേക്കും സിയാറത്ത് ടൂർ സംഘടിപ്പിക്കുന്ന ഓ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചുവോ ഇത് ഇസ്ലാമിലെ സിയാറത്താണോ? അല്ല. ഇവരുടെ സിയാറത്ത് നിന്ന് എന്താണറിയ നിങ്ങള്? ഇവര് സിയാറത്തിനോട് ഇറങ്ങുമ്പോ തന്നെ ചില ആൾക്കാരൊക്കെ അവിടെ ഉണ്ടോല്ലേ എന്നൊക്കെയാണ് പറയും. ഏയ് ഉപ്പരിപ്പ അവിടെ ഇല്ല, അപ്പൊ പോണ്ട. ഏയ് നമ്മളെ ഇക്കാബോക്കർ ശ്രീ ശംസുല്ലമ കണ്ണൂർ സിറ്റിയിൽ ഒരു സിയാറത്തിന് പുറപ്പെട്ടല്ലോ. കണ്ണൂർ സിറ്റിയിൽ ഒരു മൗല, ഒരു മൗലന്റെ, ഒരു മൗലാനന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടിട്ട് വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കണ്ണൂർ സിറ്റിയിലെ റോട്ടിലേക്ക് ഇങ്ങനെ തിരിക്കാൻ നേരത്ത് നിൽക്കട്ടെ ഡ്രൈവറോട്, വണ്ടി അവിടെ നിൽക്കട്ടെ, എന്തേ എബൌട്ട് ടേൺ, വണ്ടി തിരിക്ക്, വണ്ടി തിരിക്ക്, എന്തേ മൗല അവിടെ ഇല്ല, മൗല ഖബറിലില്ല. എവിടെ? മൂപ്പരിപ്പ മുരീദന്മാരെ കാര്യം നോക്കാപ്പൊ പുറത്താണ്, ഡോക്ടർ ഇൻ ഡോക്ടർ ഔട്ട് തീരക്കില്ലേ, കാത്തിരിക്കുക, ഡോക്ടർ ഇപ്പൊ പുറത്താണ് അല്ലെങ്കിൽ ഡോക്ടർ ഇപ്പൊ അകത്താണ്. ഇവരിങ്ങനെ പോകുമ്പോ ഔലിയാക്കന്മാർ, ഇപ്പൊ മൂപ്പര് ഖബറിലില്ല, അപ്പാണ്ട് പോയിട്ട് കാര്യമില്ല, മൂപ്പരിപ്പ പുറത്ത് പോയിക്കണ, പുറത്ത് ഫീൽഡിൽ വന്നോ വേറെ വർക്കിന് പോയിക്കണം. അപ്പൊ ഔലിയാക്കന്മാരെ പറ്റി ഇവരുടെ ധാരണ എന്താ? ഔലിയാക്കന്മാരും വെള്ളത്തിനുള്ളിൽ ആഴിയുടെ അഗാധതയിൽ ഊളിയിട്ട് നീന്തുന്ന മത്സ്യങ്ങളെ പോലെ അവരുദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്ക് മാറി നീന്തി തുടിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അവരുടെ വിശ്വാസം. ഇത് സഹാബത്തിന്റെ വിശ്വാസ? അന്നാസ് വിശ്വസിച്ചതുപോലെ വിശ്വസിക്ക്. ഈ സമുദായത്തിന്റെ ആദ്യ തലമുറ നന്നായത് എങ്ങനെയാണോ അതേ വിശ്വാസത്തിലേക്ക് വാ, അതുകൊണ്ടേ നന്നാവൂ. ഔലിയാക്കന്മാരിങ്ങനെ ഊളിയിട്ട് നടക്കുക. മലപ്പുറം ജില്ലയില് ഇതപ്പൊ അടുത്ത് നേരത്തെ കഴിഞ്ഞ പുതിയങ്ങാടി, പുതിയങ്ങാടി കടപ്പുറത്ത് പുതിയങ്ങാടിയിലുള്ള യാഹൂത്തങ്ങൾ എന്ന പേരിലുള്ള ഒരു മക്ബറ, രണ്ട് ജാറ. ഒരാൾക്ക് രണ്ട് ജാറ എങ്ങനെ? രണ്ട് ജാറ എങ്ങനെ ഒരാൾക്ക്? ഒരാളുടെ പേരിൽ രണ്ട് ജാറം, അതെങ്ങനെയാ? അതാകെ തർക്കമായപ്പോ മൂപ്പര് പറഞ്ഞല്ലോ, രണ്ട് ജാറോ അവിടെ നിന്നോട്ടെ. ഇങ്ങനെ ഒരു മയ്യത്തിന്റെ പേരിൽ കടിപിടി കൂടുന്ന ഒരു കൗമ, ഇതാ ഹൈറൂമ്മത്ത്. ഹൈറൂമ്മത്ത് എന്താ ഇത്? വലിയ വരുമാനമുള്ള സംഗതിയാ. ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ പൊങ്ങ, ഒരു റോട്ടിൽ ഒരു കൊല്ലത്തിൽ നമ്മളിങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ നാട്ടിലേക്ക് പോകുമ്പോ കാണാത്ത ഖബർ കാണാ, പിന്നെ വരുമ്പോ അവിടെ പൊങ്ങിയിട്ടുണ്ടാവും. ഇതിങ്ങനെ പൊങ്ങല, പണിയൊന്നുമില്ലല്ലോ. ഒരു നാലുവരി കല്ലും ഒരു അല്പം രണ്ട് ചട്ടി സിമെന്റ് ഉണ്ടായ ശരിയായി, പിന്നെ അതിന്റെ മേലെ ഒരു പച്ച ചോപ്പോ ഓരോരുത്തരെ ഇങ്ങനത്തിനനുസരിച്ച് പട്ടും മൂടിയാൽ, ഒരു വിളക്കും കൊളുത്തിയാൽ, ഒരു പെട്ടിയും വെച്ച അങ്ങനെ തന്നെ ഉഷാറായി. ഒരു മൂലധനവും ആവശ്യമില്ലാത്തൊരു വൻ വ്യവസായമായി ജാറ വ്യവസായം. പണം മുടക്കൊന്നുമില്ല, കുറച്ച് തലക്ക് സുഖമില്ലാത്തവൻ അവിടെ പൂജാരിയായിട്ട് ഇരിക്കാ മതി, കെങ്കയമായി. കാരണം അവനോട് എന്ത് ചോദിച്ചാലും കൊണ്ടുവരും എന്നേ പറയുള്ളൂ.